കുടുംബത്തിലെ 9 പേരെ നഷ്ടപ്പെട്ട വെള്ളാത്തയ്ക്ക് വാടക വീട്ടിലേക്ക് മാറാൻ പോലും നിവൃത്തിയില്ല. സ്വർണം പണയം വെച്ച് ബാധ്യതയും ബാക്കി. 8 ലക്ഷം രൂപ കടക്കാരനായ വിജയകുമാറിനും ഇനിയുള്ള ജീവിതം എങ്ങനെയാകുമെന്നതിൽ ഒരു നിശ്ചയവുമില്ല. പെരുവഴിയിൽ നിൽക്കും പോലെയാണല്ലോ ഞങ്ങൾ വാടകയ്ക്കാണ്, വാടിയിലെ മസ്റ്റുകൾ വാടകയ്ക്കാണ് ഇരുന്നത്. ആ വാടക റൂമും ഇല്ല, ഇപ്പൊ എല്ലാം പോയില്ലേ, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലോണൊന്ന് തള്ളി തരുന്ന ഞങ്ങൾ അതുപോലെ ഒരു പിന്നെ നിഷാപ്പ് ലോണ് പറഞ്ഞ ഒരു ഉണ്ട്. എൻ്റെ സ്വർണം ഫുള്ള് 1 ലക്ഷത്തിന് വെച്ചിക്കണം. നിഷാപ്പ് ലോൺ എടുത്തിട്ടുണ്ട്, 1 ലക്ഷത്തിന് ആ സ്വർണം വെച്ചിക്കണം. അതും കൂടി ഒന്ന് തള്ളിപ്പോകുകയാണെങ്കിൽ അത്രയും നല്ല. ഞങ്ങൾക്ക് ഒന്നിനും എഴുതിയില്ലാതെ തന്നെ രണ്ടാളും വയസ്സന്മാരെ. ഞങ്ങൾ 59 വയസ്സ്, ഇനി എവിടെ പോയിട്ട് ഞങ്ങൾ പണിയെടുക്കും, എങ്ങനെ എടുക്കും? അതുപോലെ എൻ്റെ മക്കളും എൻ്റെ പേരക്കുട്ടിയും ഞങ്ങളെ 9 ആളും ഒരു വീട്ടിൽ നിന്ന് പോയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും സഹിക്കില്ല. ഞങ്ങൾ ഇനി എന്ത് വഴിയാണ്? ഇനി വാടക റൂമും കൂടി ഒന്നും ശരിയായിട്ടില്ല. ഞങ്ങൾ ഈ സുഖമില്ലാത്ത ആളെയും കൂടി ആദ്യമായിട്ട് 8 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, കേരള ഗ്രാമീൺ ബാങ്ക് ചൂരമലയിൽ. അതിൻ്റെ ശേഷം എനിക്ക് കുറച്ച് കടം കൂടി വന്നു, കുറച്ച് സ്വർണം തിരിച്ചെടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു കുടുംബക്കാർ. അതെടുത്ത് കൊടുക്കാൻ വേണ്ടി 1,60,000 രൂപ വീണ്ടും കഴിഞ്ഞ ആഴ്ച വാങ്ങിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ലോണ് തിരിച്ചടയ്ക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ലുങ്കി ഒരു ബനീന് മാത്രം ഇട്ടുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് സുഖല കിടപ്പിരോഗ്യമാണ്. എൻ്റെ സ്ഥലം വെച്ചിട്ടും വീട് വെച്ചിട്ടാണ് ഈ ലോണ് വാങ്ങിയത്. അതൊന്നുമില്ല ഇനിയിപ്പോൾ, പിന്നെ എൻ്റെ ശരീരം മാത്രമല്ലേ, ശരീരത്തിന് അവർക്ക് എന്തെടുക്കാനാ? അല്ല, പല സോഷ്യൽ ഇൻഡെക്സിലും ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്യത്തിന് പല കാര്യത്തിലും മാതൃകയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ഒരു ഗ്രാമീണ മേഖലയുടെ പരിച്ഛേദം കൂടിയാണ് ഈ കാണുന്നത്. ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ എന്തെല്ലാം തരത്തിലുള്ള ബാധ്യതയാണ് ഓരോ കുടുംബത്തിൻ്റെയും ചുമലിലുള്ളത്. പെട്ടെന്നൊരു അപകടം ഉണ്ടാകുമ്പോൾ അവർ ഒറ്റപ്പെട്ട് ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ പോലും, ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പോലും, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതമാണ് ഈ കണ്ടത്.